നമസ്കാരം. മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എസ് എഫ് ഐ കുട്ടികളാണ് അത് ചെയ്തത് എങ്കിലും ഒരുപാട് സർക്കാർ കോളേജുകൾ ഭരിക്കുന്നത് അവിടുത്തെ ഇടതുപക്ഷ അധ്യാപക സംഘടനയിൽപ്പെട്ടവരാണ്. ഈ ഒരു സംഭവത്തോടുകൂടി അവർക്ക് എന്തു ആകാമെന്നുള്ള ഒരു ഇതിലേക്ക് അവർ വന്നു. കാരണം അതിന് അവർക്ക് ഒരു ആക്ഷനും എടുത്തില്ല ആരും. ഒന്നാലോചിച്ചോക്കെ, ഒരു സർക്കാർ ഓഫീസിലെ 15 ലക്ഷം രൂപയുടെ അരിയർ വന്നു കഴിഞ്ഞാൽ എവിടുന്ന് കൊടുക്കും? ഉമ്മൻചാണ്ടി സാറിനെ കണ്ടു കൊടുത്തു. അപ്പൊ തന്നെ സാർ അതിനകത്തോട്ട് സ്റ്റോപ്പ് എഴുതി തന്നു. ക്ലാസ്സിന് പോയിട്ട് വന്ന ഒരു അധ്യാപിക ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നില്ല. സാധാരണ നമ്മൾ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് കിട്ടും, ഏതൊരു ഡ്യൂട്ടിക്ക് പോലും ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ്, സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണല്ലോ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഇവരുടെ കളക്ട്രേറ്റിൽ നിന്ന് എനിക്കൊരു കോള് വന്നു. അത് നിങ്ങൾ അവർക്ക് എന്താ ലീവ് കൊടുക്കാത്തതെന്ന് ചോദിച്ചു. കാരണം കളക്ട്രേറ്റിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് പറയേണ്ട ആവശ്യമില്ല, എൻ്റെ ഓഫീസിൻ്റെ അധികാരി ഞാനാണ്. അപ്പം ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ രാവിലെ ഒരു 11-11 വരും, ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിയാകുമ്പോൾ ഇതിൽ ഒപ്പിട്ടിട്ട് തിരിച്ചു പോകും. ഓരോന്ന് ഇവർ ചെയ്യുന്നൊക്കെ എന്നെ കൊടുക്കാൻ വേണ്ടി. ആ കേസിൽ കുറേ അധ്യാപകർ, 15 അധ്യാപകരുടെ അങ്ങോട്ട് പേര് ഞാൻ കൊടുത്തു. ഇവരുടെ കയ്യിലുള്ളത് മുഴുവൻ ഇതാണ്. ഈ മനുഷ്യനെ ഇങ്ങനെ ആവശ്യമില്ലാതെ ഉപദ്രവിക്കുക, ആവശ്യമില്ലാതെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇവർക്കുള്ളത്. അദ്ദേഹം പാവമായതുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ആലത്തൂരിൽ NDA സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ സരസു അവർകളാണ്. നമസ്കാരം. നമസ്തേ മാഡം. ദീർഘകാലം പ്രിൻസിപ്പളായിരുന്നു, അധ്യാപിക കോളേജ് അധ്യാപികയായിരുന്നു. അതിനുശേഷമാണ് പൊതുപ്രവർത്തന രംഗത്തേക്കൊക്കെ വരുന്നതും കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയൊക്കെ ആകുന്നത്. കഴിഞ്ഞ തവണ എന്ന് പറയാൻ പറ്റില്ല, 5 മാസേ ആയിട്ടുള്ളൂ ആലത്തൂരിൽ സ്ഥാനാർത്ഥിയായിട്ട്. വീണ്ടും കേരളം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ്. ഉപതെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും ചേലക്കരയിലും അതുപോലെ തന്നെ പാലക്കാട്ടും അസംബ്ലി മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതുപോലെ തന്നെ വയനാട്ടിൽ വലിയ രീതിയിലുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇന്ത്യയിൽ ആകമാനം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നടക്കുന്നതെന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ, അതായത് ഒരു 5 മാസത്തിന് ശേഷം സ്ഥാനാർത്ഥി അല്ലാത്ത രീതിയിലുള്ള ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും എന്തായാലും വരുമല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്നത് മുഴുവനും അന്ന് കുറേയധികം സ്ഥാനാർത്ഥികളായിട്ട് നിന്നിരുന്നവരൊക്കെ മന്ത്രിമാരും MLA മാരും ഒക്കെ ആയിരുന്ന ആൾക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരെങ്കിലും ഒരാൾ ജയിച്ചു കഴിയുമ്പം ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് വന്നു, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ വൈകിപ്പോയി എന്ന് തോന്നുന്നു. കുറച്ചുകൂടെ നേരത്തെ നടക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ വയനാട്ടിൻ്റെ പ്രശ്നമൊക്കെ കാരണമാണെന്ന് തോന്നുന്നു അത്ര വൈകിയത്. എന്തായാലും നല്ല ഒരു മത്സരം നടക്കുന്നുണ്ട് ഇപ്രാവശ്യം. 2-3 സ്ഥാനത്തും BJP ജയിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. എൻ്റെയും ആഗ്രഹം അത് തന്നെയാണ്. അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ ചേലക്കരയും അതുപോലെ തന്നെ പാലക്കാട്ടൊക്കെ BJP ശക്തരായ സ്ഥാനാർത്ഥികളെ അല്ല നിർത്തിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു ആരോപണം ഏതാർപ്പിരുന്നുണ്ട്. ഇപ്പം ടീച്ചറുടെ പേര് ഈ ചേലക്കരയിൽ ആദ്യം തൊട്ടേ തന്നെ ടീച്ചറുടെ പേരുണ്ടായിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ ടീച്ചറുടെ പേരില്ല. യഥാർത്ഥത്തിൽ ടീച്ചർ അറിഞ്ഞിരുന്നു ഇത് പേര് വന്നു എന്നുള്ള കാര്യം? അല്ല, എന്നെ ഒരു 2 മാസം മുമ്പ്, ഇലക്ഷനൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ജാവദേക്കർജി വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് ചേലക്കരയിൽ മത്സരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചില്ല. പിന്നീട് ഇങ്ങനെ പേരുകളൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു, എൻ്റെ പേരൊക്കെ കേട്ടിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് ലോക്കലായിട്ടുള്ള അതേ സ്ഥലത്തുള്ള ആൾക്കാരാണ് കുറച്ചും കൂടെ നല്ലത് എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് മറ്റേ ഇപ്പോഴത്തെ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്തതെന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. എന്തായാലും അവരാരും മോശപ്പെട്ട ആൾക്കാരൊന്നും അല്ല. എല്ലാം നല്ല. കൃഷ്ണകുമാറൊക്കെ പാലക്കാട് വളരെ അറിയപ്പെടുന്ന ആളാണ്. ഇതിനു മുമ്പ് പല പ്രാവശ്യം മത്സരിച്ചിട്ടുള്ള ആളാണ്. അതേപോലെ തന്നെ ചേലക്കരയിലെ കാൻഡിഡേറ്റ് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ, എനിക്ക് ആളെ നേരിട്ട് പരിചയമില്ല. ആള് അവിടെ പിന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റൊക്കെ ആയിരുന്നിട്ടുള്ള ആളാണ്. ധാരാളം പരിചയമുള്ള ആളാണ്. പിന്നെ വയനാട്ടിലാണെങ്കിലും മത്സരിക്കുന്ന അവർ കോഴിക്കോട് കൗൺസിലറോ ഒക്കെ ആയിട്ട് ഉള്ള ധാരാളം പരിചയമുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. എല്ലാവർക്കും ജയിക്കാനുള്ള എല്ലാ യോഗ്യതയും ഉള്ളവരാണ്. അങ്ങനെയൊന്നും അറിയാത്ത ആൾക്കാരൊന്നും അല്ല, നല്ല കാൻഡിഡേറ്റ്സ് തന്നെയാണ്. പിന്നെ അവരൊക്കെ ലോക്കലായിട്ടുള്ള ആൾക്കാരും കൂടിയാണ്. അപ്പം എല്ലാവരും അറിയുന്ന ആൾക്കാരാണ്. നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാർ അല്ല എന്നുള്ള ഒരു ഗുണം അതിനുണ്ട്. അവിടുത്തെ ആൾക്കാരെ തന്നെ നിർത്തുമ്പോൾ എല്ലാ ആൾക്കാർക്കും നല്ല പരിചയമുള്ള ആൾക്കാരാണ്. അവർ എന്തൊക്കെയാണ് അവിടെ ചെയ്തിട്ടുള്ള ഗുണങ്ങളെപ്പറ്റി അറിയാവുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പം അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ജയിക്കും. അത്ര ഒട്ടും മോശപ്പെട്ട കാൻഡിഡേറ്റ്സ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല.
ടീച്ചർ, ഒരു 8 വർഷം മുന്നെയാണ് ഈ ഔദ്യോഗിക രംഗത്തുനിന്നും റിട്ടയർ ചെയ്യുന്നതൊക്കെ. ആ ടീച്ചറുടെ റിട്ടയർമെൻ്റ് യഥാർത്ഥത്തിൽ കേരളത്തിൽ വലിയ ഒരു ചർച്ചയായിരുന്നു. കാരണം പ്രിൻസിപ്പൽ പദവിയിൽ നിന്ന് ഒഴിയുന്ന സമയത്ത് SFA-ക്കാർ കാണിച്ചൊരു വലിയൊരു ഒരു 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 ഒരിക്കലും ഒരു അധ്യാപികയോട് കാണിക്കാൻ പാടില്ലാത്തൊരു നീതികേട് കാണിച്ചിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ BJP-ക്ക് കുറച്ചും കൂടി വലിയ മേൽവിലാസം പാലക്കാട് ഉണ്ടായിക്കൊടുത്തതിന് അത് വലിയ കാരണമായെന്നുള്ളതാണ് ഒരു മാധ്യമപ്രവർത്തന നിലയിൽ എൻ്റെ ഒരു നിരീക്ഷണം. എന്തായിരുന്നു ആ സംഭവം? അത് ഈ SFI കുട്ടികളാണത് ചെയ്തത് എങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സർക്കാർ കോളേജുകൾ ഭരിക്കുന്നത് അവിടുത്തെ ഇടതുപക്ഷ അധ്യാപക സംഘടനയിൽപ്പെട്ടവരാണ്. അവരുടെ താളത്തിന് നമ്മൾ തുള്ളണമെന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാത്ത ആൾക്കാർ അവരുടെ ശത്രുക്കളാണ്. അല്ലാതെ ഞാൻ ഇവിടെയൊക്കെ സംഭവിച്ചല്ലോ അത്. മഹാരാജാസിലൊക്കെ എല്ലായിടത്തും അത് തന്നെ സംഭവിക്കുന്നു. ഒരുവിധം വലിയ കോളേജുകളിലൊക്കെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഈ ഒരു സംഭവത്തോടുകൂടി അവർക്ക് എന്തു ആകാമെന്നുള്ള ഒരു ഇതിലേക്ക് അവർ വന്നു. കാരണം അതിന് അവർക്ക് ഒരു ആക്ഷനും എടുത്തില്ല ആരും. എല്ലാവരും വെറുതെ പറഞ്ഞ് കരഞ്ഞല്ലാതെ അവർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് അന്ന് കോൺഗ്രസ് ഭരിക്കുന്ന കാലമായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നിയമസഭയിലാണേലും പാർലമെന്റിലടക്കം ഈ വിഷയം സംസാര വിഷയമായതാണ്. പക്ഷെ ഒന്നും ആരും അവർക്കെതിരെ ചെയ്തില്ല. അപ്പൊ അവർക്ക് അതൊരു ഇതായി. ഒരുപാട് നല്ല കാര്യങ്ങൾ ഞാൻ ഈ കാലഘട്ടത്തിൽ കോളേജിൽ ചെയ്തതാണ്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അതിപ്പോ എല്ലാം ഇവിടെ പറയാനുള്ള സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല. പറയണോ? അതിലൊന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടെ വിക്ടോറിയയിലെ പ്രിൻസിപ്പലായിട്ട് ചെല്ലുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിക്ടോറിയയിലല്ല എനിക്ക് തരാനിരുന്നത്. അന്നത്തെ കോൺഗ്രസ് സർക്കാർ എനിക്ക് മഹാരാജാസിലാണ് തരാനിരുന്നത്, എറണാകുളം മഹാരാജാസില്. കാരണം ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഞാൻ കുറെ കത്തൊക്കെ അയച്ചു, എനിക്ക് വിക്ടോറിയ മതി. കാരണം ഞാൻ അവിടെ 25 കൊല്ലം അധ്യാപികയായിരുന്ന ആളായിരുന്നു. NCC ഓഫീസറായിരുന്നു 22 കൊല്ലം ഒരു കമ്മീഷൻഡ് NCC ഓഫീസറായിരുന്നു. ഞാൻ ഒരുപാട് സോഷ്യൽ സർവീസ് ഒക്കെ ചെയ്തിട്ടുള്ള പാലക്കാട് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് പാലക്കാടുമായിട്ടാണ്, പാലക്കാട് എനിക്ക് വീടുണ്ട്. അപ്പൊ എനിക്ക് പാലക്കാട് മതിയെന്ന് ഞാൻ കുറെ കത്തൊക്കെ അയച്ചു. അങ്ങനെയാണ് എനിക്ക് ലാസ്റ്റ് മൊമെന്റിലാണ് പാലക്കാട്ടേക്ക് എന്നെ അവർ ഇതാക്കുന്നത് തന്നെ വിക്ടോറിയയിലേക്ക്. അതുവരെ മഹാരാജാസ് എന്ന് പറഞ്ഞാണ് ഇന്ന് ലാസ്റ്റ് എന്റെ ഓർഡറിൽ ഒപ്പിടാൻ പോലും അന്ന് ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി തയ്യാറായിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് മൊമെന്റ് വരെ എന്നാണ് ഞാൻ കേട്ടത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ പാലക്കാട്ടേക്ക് ഞാൻ പോകാനുള്ള കാരണം, ഞാൻ ഇത്രയും കാലം ഇരുന്ന കോളേജിൽ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാമല്ലോ എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ പോയത്. മഹാരാജാസ് എനിക്ക് അത്ര അറിയാത്ത കോളേജാണ്. അപ്പം ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു ഒരു കെട്ടിടം നമ്മുടെ എന്താ പറയുക, ഷാഫി പറമ്പിൽ ഒരു 50 ലക്ഷത്തിൻ്റെ ഒരു കെട്ടിടം അവിടെ പണിയാനായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അവർ ഫണ്ട് കൊടുത്തിട്ട്. പക്ഷേ പറ്റിയെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടുത്തെ ഇടതുപക്ഷ അധ്യാപക സംഘടനക്കാര്, ഇത് കോൺഗ്രസ് ആണല്ലോ, അപ്പൊ ആ കെട്ടിടം പണിയാൻ ഒരു നല്ല സ്ഥലം കാണിച്ചു കൊടുക്കുന്നില്ല. അപ്പൊ ഞാൻ ചെന്ന് കഴിഞ്ഞാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. ഷാഫി പറമ്പില് അവിടെ വന്നു കഴിഞ്ഞാല് ഓഫീസിലേക്കൊന്നും വരില്ല. അപ്പൊ ഒരു ദിവസം അവിടെ വന്നപ്പോ എന്റെ അടുത്ത് ഓഫീസിൽ നിന്ന് വന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് ടീച്ചർ, താഴേക്ക് ഒന്ന് ചെല്ലാമോ, പുള്ളി കുട്ടികളെ കണ്ടിട്ട് അങ്ങ് പോത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞ് ഞാൻ താഴേക്ക് ഇറങ്ങി ചെന്നു. ചെന്നപ്പം ഇങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു കെട്ടിടത്തിന്റെ കാര്യമൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനൊരു സ്ഥലം കാണിച്ചു തരാം, ഇഷ്ടാവോ എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാനൊരു സ്ഥലം കാണിച്ചു കൊടുത്തു. എനിക്ക് എന്റെ കൈവെള്ള പോലെ അറിയാവുന്ന സ്ഥലമാണ്. അങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കിത് മതി, ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഇവിടെ എനിക്ക് കാണിച്ചു തന്ന സ്ഥലമൊന്നും നല്ല സ്ഥലമല്ല, അങ്ങോട്ട് കയറിപ്പോ ഒരു കെട്ടിടം പണിതാൽ കയറി ചെല്ലാൻ വഴിയില്ലാത്ത സ്ഥലമാണ്, പിന്നെ ഒരാൾക്കും കാണാൻ പറ്റാത്ത ഒരു ഒരു MLA ഫണ്ടിൽ നിന്ന് ഒരു കെട്ടിടം പണിയുമ്പം അതിന് മുമ്പേ വേറെ അവിടെ പണിതിട്ടുള്ളതുണ്ട്, അതൊക്കെ നല്ലോണം കാണാവുന്ന സ്ഥലത്താണ്. അപ്പൊ അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് കുറേ പരാതികളൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ പിന്നീട് ഞാൻ തന്നെ PWD ഓഫീസിലൊക്കെ പല പ്രാവശ്യം നേരത്തെ എനിക്കറിയാവുന്ന ആയതുകൊണ്ട് അവിടെയൊക്കെ കയറി ഇറങ്ങി ഈ കെട്ടിടത്തിന് ഞാൻ തറക്കല്ലിട്ടിട്ടാണ് ഞാൻ പോരുന്നത്. പിന്നെ പണി പൂർത്തിയായത് ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷമാണ്. അപ്പൊ അങ്ങനെ ആ അതിനുശേഷം കെട്ടിടത്തിന്റെ ഓപ്പണിങ്ങിന്റെ സമയത്ത് എന്നെ വിളിക്കണ്ടെന്നാണ് ഇടതുപക്ഷ അധ്യാപക സംഘടനക്കാർ പറഞ്ഞത്. അപ്പൊ എനിക്ക് അനുകൂലമായിട്ടുള്ള കുറച്ചുപേര് പറഞ്ഞു അങ്ങനെ ടീച്ചറെ വിളിക്കുന്നില്ലെങ്കിൽ വേറെ ആരെയും വിളിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പഴയ ആരെയും വിളിക്കാതെയാണ് അതിന്റെ ഉദ്ഘാടനം നടത്തിയത്. അപ്പൊ അത് ഞാൻ അവിടെ ചെയ്ത ഒരു നല്ല കാര്യമല്ലേ. അതേപോലെ തന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു, ഒരു ഒരു 15 ലക്ഷം രൂപയുടെ ഒരു വാട്ടർ അതോറിറ്റിയുടെ ഒരു ഇത് ബില്ല് വന്നു, ഒരു അരിയർ. അത് ഹോസ്റ്റലിനാ വന്നത്, ലേഡീസ് ഹോസ്റ്റലിന്. 15 ലക്ഷം രൂപ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു സർക്കാർ ഓഫീസിലെ 15 ലക്ഷം രൂപയുടെ അരിയർ വന്നു കഴിഞ്ഞാൽ എവിടുന്ന് കൊടുക്കും? അപ്പൊ അങ്ങനെ പിന്നെ അവിടുന്ന് വില്ലേജിൽ നിന്നൊക്കെ വന്നിട്ട് ഹോസ്റ്റൽ ലേഡീസ് ഹോസ്റ്റലിൽ ചെന്ന് പിള്ളേരോട് പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോ, ഞങ്ങൾ ഇത് ഹോസ്റ്റല് അടച്ചു പൂട്ടും, അത് ഞങ്ങൾ എന്താണ് ഇതൊക്കെ ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിള്ളേരൊക്കെ പേടിച്ചു. അപ്പൊ അതിന്റെ അടുത്തുള്ള വില്ലേജ് ഓഫീസറിന്റെ വീടിനടുത്തുള്ള ഒരാളെന്ന് നമ്മുടെ കോളേജിൽ ക്ലർക്കായിരുന്നു. അപ്പൊ വില്ലേജ് ഓഫീസർ പുള്ളിയോട് പറഞ്ഞു നിങ്ങളുടെ പ്രിൻസിപ്പലിനോട് പറ കളക്ടറെ വല്ലതും പോയി കാണാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് കളക്ടറെ പോയി കണ്ടു. അപ്പൊ ഇവരെയൊക്കെ വിളിച്ചു വരുത്തിയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കൊരു ഒരാഴ്ചയോ രണ്ടാഴ്ചയോ നീട്ടാമെന്നല്ലാതെ അതിക്കുള്ള ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാ പറഞ്ഞു. അപ്പൊ കളക്ടർ ഒരു അഭിപ്രായം പറഞ്ഞത് ടീച്ചർ പോയിട്ട് വേറെ ആരെങ്കിലും കാണും, മന്ത്രിയെയോ അവരെ ആരെങ്കിലും ഒക്കെ ഒന്ന് കാണുക എന്നൊക്കെ പറഞ്ഞു.
അങ്ങനെ ഞങ്ങൾ ഒരു രായക്ക് രാമായണം കുറച്ച് പേര് കുറെ കത്തുകളൊക്കെ ഉണ്ടാക്കി അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്, പിന്നെ കുറേ വേറെ മന്ത്രിമാർക്ക്, വാട്ടർ അതോറിറ്റിയുടെ മന്ത്രി പി ജെ ജോസ് സാർ ആരുണ്ടായിരുന്നു തോന്നുന്നു പുള്ളിക്ക്, പിന്നെ വേറെ അന്ന് ഈ കൂടുതൽ കുട്ടികൾ അവിടെ താമസിക്കുന്ന ഒരു അട്ടപ്പാടി മൂന്നാർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന എസ് സി എസ് ടി കുട്ടികളൊക്കെ ധാരാളം ഉണ്ട്. അപ്പം ഇവരോടൊക്കെ നമുക്ക് പോയ കുട്ടികളോട് വാങ്ങാൻ പറ്റുമോ ഈ പൈസ അരിയർ? അപ്പം താമസിക്കുന്നവരോട് വാങ്ങാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. അപ്പം അങ്ങനെ അന്നത്തെ കുറേ മന്ത്രിമാർക്കും പിന്നെ വാട്ടർ അതോറിറ്റിയുടെ എം ഡി ഇവർക്കൊക്കെ നമ്മൾ കത്ത് റെഡിയാക്കി കൊണ്ടുപോയി കൊണ്ടുപോയി ഉമ്മൻചാണ്ടി സാറിനെ കണ്ടു കൊടുത്തു. അപ്പം തന്നെ സാർ അതിനകത്തോട്ട് സ്റ്റോപ്പെന്ന് എഴുതി തന്നു. എന്നിട്ട് ആ കത്ത് എൻ്റെ കയ്യിൽ തന്നെ തന്നു. ഇത് നേരിട്ട് സെക്രട്ടേറിയറ്റിലെ സെക്ഷനിൽ കൊണ്ടുപോയിക്കോളൂ, ഇവിടുന്ന് പോകുമ്പോൾ വൈകും എന്ന് പറഞ്ഞ് അങ്ങനെ സാറിനെ കത്ത് കൊടുക്കാറില്ല. പക്ഷെ എൻ്റെ കയ്യിൽ ആ കത്ത് തന്നു. അത് അവിടെ കൊണ്ടു കൊടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതിനുശേഷം ഞാൻ റിട്ടയർമെൻ്റ് കഴിഞ്ഞതിന് ശേഷം ആദ്യം ഒരു 10 ലക്ഷം രൂപ എഴുതി തള്ളി സർക്കാർ, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. പിന്നീട് ആ ബാക്കി രൂപയും എഴുതി തള്ളി. അപ്പം ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാർക്ക് കോളേജിലെ സ്റ്റാഫിന് എന്നോട് ദേഷ്യം വരാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ കോളേജിൽ ഈ അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ ഈ മറ്റേ എന്താ പറയുക അറ്റൻഡൻസ് ബുക്കുണ്ട്, എന്നാലും പഞ്ചിങ് ആയിരുന്നു അന്ന് കാലത്ത്. അപ്പം ഈ പഞ്ചിങ്ങിൻ്റെ സമയത്ത് 9:30 ആകുമ്പോഴത്തേക്കും പഞ്ച് ചെയ്യണം. അപ്പം ഞാൻ ചെല്ലുമ്പോൾ ഈ മറ്റു ഡ്യൂട്ടികളുണ്ടല്ലോ, നമ്മൾക്ക് പരീക്ഷ ഡ്യൂട്ടി ഉണ്ടാവും, വാല്യുവേഷൻ ക്യാമ്പ് ഉണ്ടാവും, അങ്ങനെ പല ഡ്യൂട്ടികളുണ്ടാവും. അപ്പോൾ ആൾക്കാരൊക്കെ പോകുമ്പോൾ അവർ ലീവ് ആകുമല്ലോ, പഞ്ച് ചെയ്യുന്നില്ലല്ലോ. അപ്പം ഇത് ഈ പഞ്ചിങ്ങിൻ്റെ സിസ്റ്റത്തിലേക്ക് ഇത് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ഒരു അധ്യാപകനുണ്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെ അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു വിക്ടോറിയയിലെ, ഇവനായിരുന്നു ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കുറേ 10-25 ആൾക്കാർക്ക് ലീവായി, ഈ പല ഡ്യൂട്ടികൾക്കും പോയതാണ്. അപ്പം ഞാൻ വന്നപ്പോൾ ഇങ്ങനെ ടീച്ചേഴ്സൊക്കെ എന്നോട് ഇങ്ങനെ പരാതി പറഞ്ഞ് ഇത് ഇതിനകത്ത് കയറ്റിവിടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എനിക്ക് നേരത്തെ അറിയാവുന്നതാണ്, ഞങ്ങൾ ഒന്നിച്ചവിടെ ഞാൻ അധ്യാപികയായിരിക്കുമ്പോൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ്, ഞാൻ വിളിച്ചു പറഞ്ഞു അതൊന്ന് ചെയ്യണം പെട്ടെന്ന്, ഇവരിങ്ങനെ പരാതി പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് രണ്ടാമത് ഞാൻ ഒരു നോട്ട് കൊടുത്തു, ഇതൊന്ന് പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ആൾക്കാരുടെ പരാതി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഈ നോട്ട് കൊടുത്തിട്ട് ഒന്നും ചെയ്തില്ല. അപ്പം മൂന്നാമത് പിന്നെ ഞാൻ ഒന്നും ചെയ്യാൻ പോയില്ല, ഞാൻ മൂന്നാമത് ഒരു കത്ത് കൊടുത്തു. അതിൽ ഇയാളെ മാറ്റി വേറൊരു അധ്യാപകനെ ആ ഇത് കൊടുത്തു, ആ ജോലി കൊടുത്തും കൊണ്ട് മൂന്നാമതൊരു കത്ത് കൊടുത്തു. അപ്പോൾ ഈ കത്ത് മേടിച്ചിട്ട് ഓഫീസിൽ പോയി കുറേ ചീത്തയൊക്കെ ഓഫീസിലെ സൂപ്രണ്ടിനെയൊക്കെ വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ സൂപ്രണ്ട് പറഞ്ഞ് എനിക്കറിയില്ല, ടീച്ചർ തന്നെ എഴുതി തന്ന ആ കത്ത് നമ്മളിവിടെ നിന്ന് കൊടുത്തു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ദേഷ്യം വരാനുള്ള ഒരു കാരണം അതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ഒരു ഇലക്ഷൻ ഡ്യൂട്ടിക്കൊക്കെ നമുക്ക് മിക്കവാറും വിക്ടോറിയയിലെ എല്ലാവർക്കും ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഏത് ഇലക്ഷൻ ആയാലും അവിടുന്ന് ഡ്യൂട്ടി ഉണ്ടാവാറുണ്ട്. ഞാനും എൻ്റെ സർവീസ് കാലം മുഴുവൻ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയിട്ടുള്ള ഒരു അധ്യാപികയായിരുന്നു. അപ്പോൾ ഈ ഒരു ടീച്ചർ അവിടുന്ന് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ക്ലാസ്സിന് പോയി, ക്ലാസ്സും ഉണ്ടാവും, ഇലക്ഷൻ ക്ലാസ് വയ്ക്കും, ക്ലാസ്സിന് പോയി. ക്ലാസ്സിന് പോയിട്ട് വന്ന ഒരു അധ്യാപിക ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നില്ല. സാധാരണ നമ്മൾ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് കിട്ടും, ഏത് ഡ്യൂട്ടിക്ക് പോലും ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ്, സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണല്ലോ, ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് വേണമല്ലോ. അപ്പോൾ ഇവർക്ക് ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ഇവർ കൊണ്ടുവന്നില്ല. അപ്പോൾ ഇവരുടെ HOD ബോട്ടണിയിൽ ഒരു അധ്യാപികയായിരുന്നു, ഇവിടെ HOD എൻ്റെ അടുത്ത് പറഞ്ഞു ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാതെ എങ്ങനെയാണ് അവർക്ക് ഡ്യൂട്ടി മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരെ എന്തിന് പോയതാണെന്ന് അറിയില്ല നമുക്ക്, പിന്നെ അവർക്ക് എങ്ങനെയാണ് നമ്മൾ ഡ്യൂട്ടി മാർക്ക് ചെയ്യുക, അങ്ങനെ ഒരു പ്രശ്നം വന്നു. അപ്പോൾ ആ അവരുടെ കോളം അവിടെ കാലിയായിട്ട് കിടന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവരുടെ കളക്ട്രേറ്റിൽ നിന്ന് എനിക്കൊരു കോള് വന്നു, അത് നിങ്ങൾ അവർക്ക് എന്താ ലീവ് കൊടുക്കാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവർ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ടില്ല, പിന്നെ എങ്ങനെ ലീവ് കൊടുക്കുക, ഇതൊരു സർക്കാർ ഓഫീസല്ലേ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പം വീണ്ടും ഇതേ കോൾ എനിക്ക് വന്നു, ഡ്യൂട്ടി നിങ്ങൾ എത്രയും പെട്ടെന്ന് അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ എപ്പോഴും പറഞ്ഞു അവർ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല, അങ്ങനെ ഇല്ലാതെ കൊടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. മൂന്നാമത്തെ പ്രാവശ്യം ഒരു കോൾ വന്നു, അപ്പോഴും ഇങ്ങനെ തന്നെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബുക്കിലേക്ക് ഞാൻ തന്നെ എഴുതി വെച്ചു ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബുക്കിൽ അറ്റൻഡൻസ് ബുക്കിൽ എഴുതി വെച്ചു. അറ്റൻഡൻസ് ബുക്ക് അപ്പോഴും ഉണ്ട്. അതിന് ശേഷം ഇവരോട് ഞാൻ ഒരു എക്സ്പ്ലനേഷൻ ചോദിച്ചു, കാരണം കളക്ട്രേറ്റിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് പറയേണ്ട ആവശ്യമില്ല, എൻ്റെ ഓഫീസിൻ്റെ അധികാരി ഞാനാണ്, ഞാൻ ചെയ്യേണ്ട ഒരു ജോലി കളക്ട്രേറ്റിലെ ഒരു ക്ലർക്ക് എന്നെ വിളിച്ച് പറയേണ്ട കാര്യമുണ്ടോ അവർക്ക് ഡ്യൂട്ടി ലീവ് കൊടുക്കണമെന്ന്. അപ്പോൾ ഇതിങ്ങനെ 3 പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നു, അതിനെന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു, ഒരു എക്സ്പ്ലനേഷൻ ഞാൻ മേടിച്ചു വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരെനിക്കെതിരെ പരാതി അയച്ചു, ഞാൻ എന്തൊക്കെയോ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ്. എന്താണെന്നുള്ളത് അവർക്കേ അറിയുള്ളൂ, എനിക്കറിയില്ല. അതിൽ ഒരു അധ്യാപിക ഡ്യൂട്ടിക്ക് പോയിട്ട് അവർക്ക് ഇത് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ്, അതിലൊരു പരാതി. പിന്നെ വേറൊരു ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അന്ന് മഹാരാജാസ് കോളേജ് ഓട്ടോണോമസ് ആക്കാനായിട്ട് 60 ദിവസം സമരം നടക്കുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കുറേ ആൾക്കാർ ഈ സമരം ചെയ്ത് കുറേ അധ്യാപകരെ പല കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ. അതിലൊരാൾ വിക്ടോറിയയിലുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ എറണാകുളത്ത് നിന്ന് പാലക്കാട്ട് പോയി വരികയാണ്.
ഇയാള് ഇതെനിക്ക് അന്നറിയില്ല. കാരണം നമ്മൾ പഞ്ചിങ് ആയതുകൊണ്ട് അറ്റൻഡൻസ് ബുക്ക് സാധാരണ രാവിലെ കൊണ്ടുപോയിട്ട് പിന്നെ വൈകുന്നേരം തിരിച്ചു കൊണ്ടുവരുവുള്ളായിരുന്നു. നേരത്തെ അങ്ങനെയല്ല, പഞ്ചിങ് ഇല്ലാത്ത കാലത്താണ് രാവിലെ നമ്മൾ 9:30 ബുക്ക് കൊണ്ടുപോകും, 10 മണിക്ക് തിരിച്ച് പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് കൊണ്ടുവരും, പിന്നെ 3:30 തിരിച്ചു കൊണ്ടുപോകുക. അങ്ങനെയായിരുന്നു ആദ്യം. പക്ഷേ ഈ പഞ്ചിങ് വന്നതോടുകൂടി അറ്റൻഡൻസ് ബുക്കിൻ്റെ പ്രാധാന്യം കുറഞ്ഞു. പക്ഷേ നമ്മൾ ഡ്യൂട്ടിയൊക്കെ മാർക്ക് ചെയ്യാറുണ്ട് അതിൽ. അപ്പോൾ ഇത് രാവിലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 4 മണിക്ക് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുള്ളൂ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ രാവിലെ ഒരു 11-11:30 വരും, ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിയാകുമ്പോൾ ഇതിൽ ഒപ്പിട്ടിട്ട് തിരിച്ചു പോകും. നമ്മളത് അറിയുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ കുട്ടികളൊക്കെ വന്ന് പരാതി പറഞ്ഞു, സാർ ക്ലാസ്സിൽ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ ദിവസവും ഒപ്പിടുന്നുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അറ്റൻഡൻസ് ബുക്ക് കൊടുത്തയക്കില്ല എന്ന് പറഞ്ഞു. അടിപ്പാട്ടുമല്ലേ, മലയാളം ഡിപ്പാർട്ട്മെൻ്റ് മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ അറ്റൻഡൻസ് ബുക്ക് കൊടുത്തയക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ അത് കൊടുത്തയക്കാതായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒപ്പുവിടണമല്ലോ, ഒപ്പുവിടണം, പഞ്ചിങ്ങും ഉണ്ട്, രണ്ടും ഉണ്ട്. അപ്പോൾ അധ്യാപകരൊക്കെ ഇവിടെ വന്ന് ഒപ്പിട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സ്വാഭാവികമായിട്ടും ഇയാൾക്ക് രാവിലെ വരേണ്ടി വന്നു, 9:30 വരേണ്ടി വന്നു, തിരിച്ച് 3:30 പോകാനും പറ്റാതായി. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായി. എന്നോട് ഇവർക്കൊക്കെ ദേഷ്യം വരാനുള്ള ചില കാരണങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സംഭവം ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2016 ജനുവരി മുതൽ ഞങ്ങളെല്ലാവരും നേരത്തെ സെൽഫ് ഡ്രോയിങ് ഓഫീസേഴ്സ് ആയിരുന്നു. ഞങ്ങളുടെ ബില്ല് ഞങ്ങൾ തന്നെ എഴുതി ട്രഷറിയിൽ കൊടുത്തിട്ട് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരികയായിരുന്നു. അത് മാറ്റി 2016 ജനുവരി മുതൽ ഒരു ഓഫീസിലെ ഒരു ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിങ് ഓഫീസർ എന്നുള്ള ഒരു ഇത് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കോളേജിൽ പ്രിൻസിപ്പലാണ് ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിങ് ഓഫീസർ. അപ്പോൾ നമ്മൾ ബില്ല് അധ്യാപകരുടേതും കൂടി ബില്ല് കോളേജിൽ നിന്ന് തന്നെ ട്രഷറിയിൽ കൊടുക്കണം. അപ്പോൾ 2 ബില്ലായിട്ടാണ് കൊടുക്കുക, മറ്റവരുടെ ബില്ലൊന്ന് വേറെ, അധ്യാപകരുടെ ബില്ല് വേറെ, അങ്ങനെ 2 ബില്ലായിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു 2 മാസം മുമ്പ് തന്നെ ഞാൻ എല്ലാ ടീച്ചേഴ്സിൻ്റെ അടുത്തും ഒരു നോട്ട് കൊടുത്തു, എല്ലാവരുടെയും സാലറി പർട്ടിക്കുലേഴ്സ് ഓഫീസിൽ അറിയിക്കണം. കാരണം അവർക്കറിയില്ലല്ലോ. അങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞെല്ലാം കത്തെല്ലാം കൊടുത്തു. കാരണം നമ്മൾ നേരത്തെ ഇതെല്ലാം പ്രിപ്പയർഡ് ആയിട്ടിരിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് വളരെ മുൻകൂട്ടി തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തു. അങ്ങനെ ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ഇത് ഈ നേരത്തെ പറഞ്ഞ യൂണിറ്റ് സെക്രട്ടറി ഉണ്ടല്ലോ പഞ്ചിങ്ങിൻ്റെ ആൾ, ഇയാൾ ഡീറ്റെയിൽസ് കൊടുത്തതിൽ നമ്മൾ സാധാരണ നമ്മുടെ ബേസിക് പേയുടെ 6% നമ്മൾ PFലേക്ക് ഇടേണ്ട തുക, സർക്കാർ നിയമമാണ്. അതുവരെ ഇയാൾ എത്ര കൊടുത്തിരുന്നു നമുക്കറിയത്തില്ല. പക്ഷേ ഇത് ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ ഇയാൾ ഈ 6-ൽ താഴെയാണ് ഈ തുക എഴുതി തന്നത്. അപ്പോൾ അത് ഓഫീസിൽ നിന്ന് പരിശോധിച്ചിട്ട് എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, ടീച്ചറെ ഇങ്ങനെ ഇത് പറ്റില്ല, ഇത്രയാണ് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ശരി, അയാളോടൊന്നുകൂടെ പറഞ്ഞു നോക്ക്. അങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത്, എനിക്ക് സൗകര്യമില്ല മാറ്റി തരാനായിട്ട്, നിങ്ങൾ അത് വെച്ച് അങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് വേണമെങ്കിൽ മാറ്റാം. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു മാറ്റണ്ട, അതങ്ങനെ തന്നെ നമുക്ക് കൊടുക്കാം. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇത് വെച്ച് കൊടുക്കുമ്പോൾ ട്രഷറിയിൽ നിന്ന് ഒബ്ജക്ഷൻ ആവും. അപ്പം എന്തുകൊണ്ട് ഒബ്ജക്ഷൻ ആയെന്ന് അവരെഴുതി നമുക്കൊരു നോട്ട് തരും. ഓരോന്ന് ഇവർ ചെയ്യുന്നൊക്കെ എന്നെ കൊടുക്കാൻ വേണ്ടി, എൻ്റെ കുറ്റം കാണിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ഇവർ ചെയ്യുന്നതെന്ന് ഓർക്കണം. അങ്ങനെ ഈ ബില്ല് ഇത് വെച്ച് കൊടുത്തു. ഇത് തന്നെ സംഭവിച്ചു, ട്രഷറിയിൽ നിന്ന് ബില്ല് ഒബ്ജക്ഷനായി. അപ്പോൾ ഇന്ന ഇത് ഇന്ന കാരണം പറഞ്ഞിട്ട് ബില്ല് ഒബ്ജക്ഷനായി എന്ന് പറഞ്ഞ് എഴുതി തന്നു. അതിൻ്റെ ഒരു കോപ്പി ഞാൻ എടുത്തു വെച്ചു, ആ ട്രഷറിയിൽ നിന്ന് തന്ന കടലാസിൻ്റെ ഒരു കോപ്പി ഞാൻ എടുത്തു വെച്ചു. എടുത്തു വെച്ചിട്ട് ഇത് കറക്റ്റ് ചെയ്തിട്ട് പിന്നെ മാറ്റി, നമ്മൾ തന്നെ മാറ്റി ബില്ല് കൊടുത്തു. പിറ്റേ ദിവസം സാലറി പാസ്സാവുകയും ചെയ്തു. സെക്കൻഡ് ഡേ ആണ് നമുക്ക് കോളേജിൽ സാലറി കിട്ടുക. ഇത് 2 ദിവസം കഴിഞ്ഞപ്പോൾ കിട്ടി, 5-ാം തീയതിക്കുള്ളിൽ കിട്ടി. പക്ഷേ ഇതിനെതിരെ ഒരു ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, പത്രത്തിൽ വരെ കൊടുത്തു. ഇവിടുത്തെ പിന്നെ പ്രിൻസിപ്പാളിൻ്റെ എന്തോ നിഷ്ക്രിയത്വം അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഞങ്ങളുടെ ശമ്പളം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് 2 പ്രാവശ്യം ഇതിനെതിരെ അവർ സമരം ചെയ്തു. ഇതിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 2-3 അധ്യാപകർ ലീവ് എടുത്തവർ പിന്നെ നേരത്തെ അവരുടെ നവംബർ ഡിസംബർ ശമ്പളം വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അവർ ലീവായിരുന്നു. പിന്നെ പേ സ്ലിപ്പ് വന്നാലേ നമുക്ക് ശമ്പളം വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇവർ നവംബറിലെ വാങ്ങിയാലല്ലേ ഡിസംബറിലെ ശമ്പളം കിട്ടുള്ളൂ, ഡിസംബറിലെ ശമ്പളം കിട്ടിയാലല്ലേ ജനുവരിയിലെ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അവരാദ്യം ഇവരുടെ ഈ ശമ്പളം പഴയ രീതിയിൽ വാങ്ങണ്ടേ? അതവർ വാങ്ങിയില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനുവരിയിലും ഫെബ്രുവരിയിലും ഇവരുടെ ശമ്പള ബില്ലിനകത്ത് ഇവരുടെ കയറ്റാൻ പറ്റിയില്ല, ഈ രണ്ടുപേരുടെ കയറ്റാൻ പറ്റിയില്ല. ഇതാ കാരണം, അവർ 2 മാസത്തെ ശമ്പളം അതിന് മുമ്പത്തെ വാങ്ങിയിട്ടില്ല. അത് വാങ്ങിയെങ്കിൽ മാത്രമേ ജനുവരിയിലത്തെ ശമ്പളം എഴുതാൻ പറ്റുള്ളൂ. ജനുവരിയിലെ ശമ്പളം കിട്ടിക്കഴിഞ്ഞിട്ട് ഫെബ്രുവരിയിൽ എഴുതാൻ പറ്റുള്ളൂ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവരുടെ ശമ്പളം എഴുതിയില്ല, ഇവർക്ക് പൈസ കിട്ടുന്നില്ല എന്നും പറഞ്ഞിട്ട് ഇവർ എനിക്കെതിരെ ഒരു സമരം ഓഫീസിനകത്ത് വന്ന് നടത്തി. വേറൊരു കോളേജിലത്തെ, ചിറ്റൂർ കോളേജിലത്തെ ഒരു അധ്യാപകൻ ഈ സംഘടനയുടെ സെക്രട്ടറിക്കാരൻ്റെ ഒരാളെ വിളിച്ച് എൻ്റെ ഓഫീസിനകത്ത് കയറി, എൻ്റെ അനുവാദം ഇല്ലാതെ കയറി എനിക്കെതിരെ സമരം ചെയ്തു. ഞങ്ങളുടെ കോളേജിലത്തെ കുറേ ആൾക്കാരും അധ്യാപകരും എല്ലാം കൂടി. എന്നിട്ട് അതുകൂടാതെ ഇവരെനിക്കെതിരെ ഇതെല്ലാം പറഞ്ഞ് പരാതി അയച്ചു DCയിലേക്ക്, കോളേജ് വിദ്യാഭ്യാസ വകുപ്പിലേക്ക് പരാതി അയച്ചു.
അപ്പൊ അവിടുന്ന് അവര് വേറെന്തോ ഒരു കാര്യത്തിന് കോളേജിൽ വന്നപ്പോഴാണ് എന്നോട് പറഞ്ഞു, ടീച്ചറെ ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, ടീച്ചർക്ക് അതിന് മറുപടി തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ അതിനെന്താ ഞാൻ മറുപടി തരാൻ, പരാതി എനിക്ക് തരാൻ പറഞ്ഞു. അങ്ങനെ അവർ അന്നേരമാണ് ഈ പരാതിയുടെ കോപ്പി എനിക്ക് തരുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇതെല്ലാം ഉണ്ട്, ഏതാ ഈ ശമ്പളം കൊടുക്കാഞ്ഞതിന്റെ കാര്യം, അതേപോലെ തന്നെ മറ്റവർക്ക് ഡ്യൂട്ടി ലീവ് കൊടുക്കാഞ്ഞതിന്റെ കാര്യം, ഇതെല്ലാം അതിനകത്തുണ്ട്. എന്റെ കയ്യിൽ അതിനൊക്കെ രേഖയുണ്ട്. ഞാൻ ഇതെല്ലാം എടുത്ത് അങ്ങോട്ട് കാണിച്ചു കൊടുത്തു, മറുപടിയും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവര് അന്വേഷണം എല്ലാം കഴിഞ്ഞിട്ട് ഈ രണ്ടു പേർക്കും ഇവര് എന്താണ് കുറ്റാരോപണ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മെമ്മോ അയച്ചു കൊടുത്തു കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന്. അപ്പൊ ആരാണ് കുറ്റവാളി? ഞാനാണോ? എന്ത് കുറ്റമാണ് ഞാൻ അവിടെ ചെയ്തേ? ഇതൊക്കെയാണ് ഞാൻ അവിടെ ചെയ്ത തെറ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ് എനിക്കവര് പിന്നെ ഈ കേസായി, എന്നെക്കെതിരെ സമരം ചെയ്തതിന് കേസായി. ആ കേസിൽ കുറെ അധ്യാപകർ, 15 അധ്യാപകരുടെ അങ്ങോട്ട് പേര് ഞാൻ കൊടുത്തു. അവർ കുറെ കാലം ഈ കൊറോണയുടെ ഒക്കെ കാലത്തൊക്കെ കേസിന് വേണ്ടിയിട്ട് പാലക്കാട്ടേക്ക് നടക്കേണ്ടി വന്നു, കുറെ നാൾ നടന്നു. പിന്നെ ഞാൻ തന്നെ കുറെ ടീച്ചേഴ്സൊക്കെ വന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് കരഞ്ഞു വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അവിടുത്തെ കുറെ ആൾക്കാർ ഞങ്ങളെ മനഃപൂർവ്വം വിളിച്ചു വരുത്തി, ഇവിടെ ഞങ്ങളിവിടെ വരുമ്പോഴാണ് അറിയുന്നതെന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ കേസ് പിൻവലിക്കുക ചെയ്തത്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ അവിടെ ചെയ്ത ഒരാളായിട്ടുള്ള എനിക്കാണ് ഇവര് ഈ കുഴിമാടം ഉണ്ടാക്കി തന്നത്. സ്വാഭാവികമായിട്ടും ആരായാലും ഒന്ന് പതറിപ്പോവൂലേ. ഞാൻ പിന്നെ ഇപ്പൊ അതേ നമ്മുടെ നവീൻ ബാബു ചെയ്ത പോലെ ഞാൻ ആത്മഹത്യ ചെയ്തില്ല, അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഇവരുടെ കയ്യിലുള്ളത് മുഴുവൻ ഇതാണ്, ഈ മനുഷ്യനെ ഇങ്ങനെ ആവശ്യമില്ലാതെ ഉപദ്രവിക്കുക, ആവശ്യമില്ലാതെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇവർക്കുള്ളത്. അദ്ദേഹം പാവമായതുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഇല്ലാതെ ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്, ഈ CPM-കാരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് ഈ ആൾക്കാരെ ഇങ്ങനെ പീഡിപ്പിച്ച് കൊല്ലുക എന്നുള്ളത്. മെന്റൽ ടോർച്ചറിംഗ് വളരെ നന്നായിട്ടുണ്ട്. അപ്പൊ ആ എന്തായാലും ആ ഒരു സംഭവം കൊണ്ടാണ് അന്ന് പാലക്കാട് CPM 3rd സ്ഥാനത്തേക്ക് പോയി. 2016 നിയമസഭാ ഇലക്ഷൻ ഉണ്ടായിരുന്നു, ആ ഇലക്ഷനിൽ CPM 3rd സ്ഥാനത്തേക്ക് പോവുകയും BJP 2nd സ്ഥാനത്തേക്ക് വന്നതും ആ സംഭവത്തിന്റെ ഒരു റിയാക്ഷൻ ആയിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് BJP 2nd സ്ഥാനത്തേക്ക് പാലക്കാട് വരുന്നത്. ഈ സംഭവത്തിന് ശേഷം ഈ CPM-ന്റെ ആരെങ്കിലും അല്ലെങ്കിൽ അധ്യാപക സംഘടനയായ നേതാക്കന്മാരോ ആരെങ്കിലും ഇത് തെറ്റായി പോയി എന്ന് ടീച്ചറോട് പിന്നെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ആരും പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. അവര് ന്യായീകരിക്കുന്നുണ്ടായിരുന്നു, കുറെ പേരൊക്കെ ന്യായീകരിച്ചുകൊണ്ട് മറ്റേ പാർട്ടിക്കാരൊക്കെ അവരെ ന്യായീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നെടുത്ത് ആരും ഒന്നും വിളിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല, ഞാനും ഒന്നിനും പോയിട്ടില്ല.